सर्विस रोड, ये मेन रोड, सुपर एलिवेशन डिजाइन। ये थोड़ा ऊंचा है, थोड़ा नीचे, ये और भी नीचे है। ओ हाय സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു വൈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പാലക്കൽ തലപ്പാറ വലിയ പറമ്പ് ആ ഭാഗത്തെ പണികളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാലക്കൽ ഭാഗത്ത് നിന്നാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ വാളിൻ്റെ പണി ഇത്ര ഉയരത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഭാഗത്ത് മണ്ണ് ഇട്ട് ഫില്ലാക്കുന്ന പരിപാടി. അതേപോലെ ആ ഒരു ഗ്യാപ്പിനോട് ചെറിയ റോഡുണ്ട്, ആ റോഡുള്ള ഭാഗത്താണ് ആ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത്. അവിടെ ഇനി എന്താണ് വരാന്ന് അറിയാം. ആ ഒരു ഗ്യാപ്പ് ഫില്ലെയ്തിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ മണ്ണിടുന്ന പരിപാടികളൊക്കെ നടത്തുക. അപ്പോൾ ആ റോഡിന് ബദൽ കണ്ടെത്തേണ്ടതുണ്ട്. അവ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ പാലക്കൽ വിനകാരായിട്ടുള്ള പണികൾ എന്താണെന്ന് വെച്ചാൽ, പാലക്കൽ അണ്ടർപാസിനടിയിൽ വെറ്റ്മിക്സിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. GSB CTBയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ പിന്നെ ഒരുപാട് കാലം മുമ്പ് ടാറിങ് കഴിഞ്ഞതാണ്. ഫസ്റ്റ് കോട്ട് ടാറിങ് രണ്ട് സൈഡിലും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്രാഷ് ബാരിയറൊക്കെ മുകളിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തുള്ളതൊക്കെ പുതിയ ക്രാഷ് ബാരിയർ കേട്ടോ. അവിടെ നേരത്തെ കണ്ട, കുറച്ച് മുമ്പ് കണ്ട ക്രാഷ് ബാരിയറൊക്കെ അതിന് മുകളിൽ നിന്നുള്ളത് ഇറക്കി വെച്ചതാണ്. അപ്പോൾ ഇതിനടിയിൽ CTBയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാലക്കലുള്ള ഇപ്പോൾ നടന്നൊരു വലിയ മാറ്റം എന്ന് വെച്ചാൽ, ഇതിനടിയിലുള്ള കച്ചറയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് CTBയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിലുള്ളത് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്, ഈ സൈഡിലുള്ള കുറച്ച് ഭാഗത്തെ പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഇതിനടിയിലൂടെ ടാറിങ് ചെയ്യുന്ന പരിപാടികളൊക്കെ തീരുന്നതായിരിക്കും. അപ്പോൾ വെളിമുക്ക്, പാലക്കലിൽ നിന്ന് തുടങ്ങിയിട്ട് വെളിമുക്ക് കഴിഞ്ഞ് തലപ്പാറ എത്തുന്നത് വരെ ഏകദേശം 2 കിലോമീറ്ററിൽ കൂടുതൽ ആറുവരിപ്പാതയുടെ ടാറിങ് ഇവിടെ ഉടനെ തന്നെ കഴിയുന്നതാണ്. ഈ ഒരു കുറഞ്ഞ ഭാഗത്ത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് അവിടെ CTB ഇടാത്തത് കേട്ടോ. കുറഞ്ഞ ഭാഗത്ത് മാത്രം നല്ല മഴയാണ് രണ്ട് ദിവസമായിട്ട്. 2-3 ദിവസമായിട്ടുള്ള ഈ ഒരു ഇതിനടിയിൽ CTB ഇടുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടോ. ഇവിടെയൊക്കെ പിന്നെ ഒരുപാട് ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞതാണ്. ഈ ഒരു പകുതി ഭാഗത്ത് CTBയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ വെറ്റ്മിക്സിൻ്റെ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഇതിൽ ടാറിങ് ഉണ്ടായിരിക്കുന്നതാണ്. ഒരുപാട് ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞൊരു ഭാഗം ഈ ഒരു ഭാഗം തന്നെയായിരിക്കും. ഈ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടാറിങ് കഴിഞ്ഞിട്ടുള്ളത്, ഈ ഒരു ഫസ്റ്റ് റീച്ചിൽ ഏറ്റവും കൂടുതൽ ടാറിങ് കഴിയാൻ പോകുന്ന സ്ഥലം ഇത് തന്നെയായിരിക്കും. ഇവിടെയൊക്കെ ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. തലപ്പാറ അണ്ടർപാസ്, അതേപോലെ വെളിമുക്ക്, പാലക്കൽ ഓവർപാസ്, ഇതിലേക്കൊക്കെയുള്ള മെർജിങ് പോയിൻറ്റ് വെളിമുക്ക് ഈ ഭാഗത്തു നിന്നായിരിക്കും. ഇതുകളി ഈ ഒരു ഭാഗമാണ് മെർജിങ് പോയിൻ്റ് കേട്ടോ. ഈ ഒരു ഏരിയയിലുള്ള ജനസാന്ദ്രത കൂടിയിട്ടുള്ള മലപ്പുറം ജില്ലയിൽ അണ്ടർപാസുകളും ഓവർപാസുകളും കൂടുതലാട്ടോ മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ മെർജിങ് പോയിൻ്റ് ഓരോ 3 കിലോമീറ്റർ കൂടുമ്പോഴായിരിക്കും ഇവർ. എല്ലാ അണ്ടർപാസിനും ഓവർപാസിനൊന്നും മെർജിങ് പോയിൻ്റ് ഉണ്ടാവില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു സ്ലോപ്പാട്ടോ. നല്ല മഴ പെയ്യുമ്പോൾ മെയിൻ റോഡിൽ നല്ല രീതിയിൽ വെള്ളം ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ഹോൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ തലശ്ശേരി മാഹി ബൈപ്പാസിൽ പണി കഴിഞ്ഞ ഭാഗത്തേക്ക് പൈപ്പ് അടിയിലേക്ക് നല്ല ഉയരം കൂടിയ സ്ഥലത്ത് അടിയിലേക്ക് ഇങ്ങനെ ഒരു PVC പൈപ്പ് പോകുന്നത് കണ്ടിട്ടില്ല. അതേപോലെ ഇവിടെ ഉണ്ടാവും. ഇവിടെ മാത്രമല്ല, മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്ത് എല്ലായിടത്തുണ്ടാവും, സ്ലോപ്പുള്ള ഭാഗത്തൊക്കെ ഉണ്ടാകും. തലപ്പാറയിൽ പിന്നെ RE പാനൽ വെച്ചിട്ടില്ല അണ്ടർപാസിൻ്റെ മുകളിൽ. അതേപോലെ തന്നെയാണ്, ഇതൊന്നും ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മാസമായിട്ട് ഒരു പണി നടന്നിട്ടില്ല. കറക്റ്റ് ഒരു മാസത്തിലേറെ നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് തലപ്പാറ പാടത്ത് പിന്നെ നല്ല പണികൾ നടക്കുന്നുണ്ട്. ആ തോടിന് കുറുകെയുള്ള ചെറിയൊരു പാലമുണ്ടല്ലോ, പാലത്തിൻ്റെ പണികളൊക്കെ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ഈ ഭാഗത്തൊന്നും കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല. നമ്മളെ നാടാണ്, അതുകൊണ്ട് ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് വീഡിയോ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ സങ്കടവും. നാട്ടിലുള്ള പ്രവാസികൾക്ക് കിട്ടാം, നാട്ടിലുള്ള ആൾക്കാർ പിന്നെ എപ്പോഴും കാണുന്നതാണ്. ഇവിടെയും ഈ ഒരു ഭാഗത്ത് ടാറിങ്ങിൻ്റെ പ്രവർത്തനങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അതായത് ഈ ഒരു ഭാഗം ചെറുതായിട്ട് ചെത്തി മിനുക്കി സ്ലോപ്പ് ഇറക്കം കുറച്ചിട്ടുണ്ട്. ഈ പുതിയ റോഡ് വന്നതോട് കൂടിയിട്ട് ഒരുപാട് സ്ഥലം ബാക്കിയായത് നമ്മളെ ഈ ഏരിയയിൽ പടിക്കലും അതേപോലെ തലപ്പാറയിലും. തലപ്പാറ കണ്ടില്ല നിങ്ങൾ, എത്ര പോരെ സ്ഥലമാണ് ഒഴിഞ്ഞ് കിടക്കണവരോ. സർവീസ് റോഡ് ഇവിടെയാണ് കിടക്കുന്നത്, ആ റോഡ് അത്രയും ഒഴിഞ്ഞ് കിടക്കുകയാണ്. ചമ്മാട് പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ആ കാണുന്നത്. ഇതേപോലെ ഒഴിഞ്ഞ് കിടക്കുന്ന ഒരുപാട് സ്ഥലം ശരിക്കും വേണ്ടിയിരുന്നത് നമ്മളെ ചേളാരി അതേപോലെ വെന്നിയൂരാണ്. ചേളാരി ചമ്രവട്ടം ചെട്ടിപ്പടി ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ, KSRTC ബസ് അതേപോലെ മീൻ ലോറികൾ, ട്രക്കുകൾ, എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വലിയ ലോറികളൊക്കെ അണ്ടർപാസിനടിയിലൂടെ ആ ചെട്ടിപ്പടി റോട്ടിലേക്ക് കയറാൻ വലിയ രീതിയിൽ പ്രയാസപ്പെടുന്നുണ്ട്. അതേപോലെ വെന്നിയൂരും, വെന്നിയൂരും ഈ ചെറുമുക്ക് കുണ്ടൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഒരുപാട് പോകുന്നുണ്ട്. അവിടെയായിരുന്നു ഇതേപോലെ വലിയ ഗ്യാപ്പുകൾ വേണ്ടിയിരുന്നത്, പക്ഷേ അവിടെ ഇല്ല. പോട്ടെ, അപ്പോൾ നമ്മൾ തലപ്പാറ പാടത്ത് എത്തിയിട്ടുണ്ട്. പാടത്ത് പിന്നെ മഴ മാറിയത് കൊണ്ട് നല്ല പണിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും കുറച്ച് മഴ ഉള്ളൂ, അതുകൊണ്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാളിൻ്റെ പണികളാണ് ഇവിടെ കാര്യമായിട്ട് നടന്നിട്ടുള്ളത്. അതേപോലെ ഗർഡർ നിർമ്മാണവും, ഗർഡർ പ്രീകാസ്റ്റിംഗ് നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത്. ഈ ഒരു പാലത്തിലേക്കുള്ള മുഴുവൻ ഗർഡറുകളും ഉണ്ടാക്കി മുഴുവൻ ഉണ്ടാക്കിയിട്ടില്ല, ഇപ്പോൾ 2-3 എണ്ണം മാത്രമാണ് ബാക്കിയുള്ളത്.
തലപ്പാറ പാടത്ത് പണികൾ ലേഖാകാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം പിന്നെ രണ്ട് മീറ്ററോളം സ്വകാര്യ ഭൂമിയിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു അലൈൻമെന്റ് പ്രകാരം റോഡ് നിർമ്മിച്ചപ്പോൾ ഈ ഒരു പാലത്തിന്റെ പെയിലിംഗ് വന്നത് സ്വകാര്യ ഭൂമിയിലാണ്. അപ്പൊ ആ സ്ഥലം ഏറ്റെടുക്കാനും അതിനുള്ള കോടതി നടപടികളൊക്കെ ആയിട്ട് കുറച്ച് ടൈം പോയി. ഇവിടുത്തെ പാലത്തിന്റെ വാളിന്റെ പണി ഒരു സൈഡിലുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും കേസിലുള്ള സ്ഥലത്തെ പെയിലിംഗ് ഇപ്പോഴും പൊളിച്ചിട്ടില്ല കേട്ടോ. അവിടെ നല്ല രീതിയിൽ വെള്ളം കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പൊ വെള്ളമൊക്കെ താഴ്ന്നതിന് ശേഷം ആയിരിക്കും ആ ഭാഗത്ത് പൊളിക്കുക. ഏറ്റവും താഴ്ചയുള്ളതാണ് സർവീസ് റോഡ്, മറ്റേത് രണ്ടും മെയിൻ റോഡാണ്. ഇവിടെ സൂപ്പർ എലിവേഷൻ ആണ്. എ സർവീസ് റോഡ്, എ മെയിൻ റോഡ്, സൂപ്പർ എലിവേഷൻ ഡിസൈൻ. ഇതാണ് ഇവിടെ ഇനി പൊളിക്കാൻ ബാക്കിയുള്ള പെയിലിംഗ് കേട്ടോ. അപ്പോൾ സ്വകാര്യ ഭൂമിയിലേക്ക് കടന്നത് കൊണ്ട് ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ 2-3 മാസം മുമ്പ് അപ്ലോഡ് ചെയ്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ 2 മീറ്റർ പോയതുകൊണ്ട് എന്താ വരിക, മൂപ്പർക്ക് ചിലപ്പം 20 കൊല്ലം കൃഷി നടത്തിക്കാന്നുണ്ടെങ്കിൽ അത്ര പൈസ കിട്ടില്ല. അപ്പോൾ അതൊക്കെ അതിനെക്കാട്ടി ഡബിൾ, എത്രയോ ഡബിൾ പൈസ മൂപ്പര് കൈക്ക് കിട്ടി. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ മൂപ്പരായി, മൂപ്പരെ പാടായി, കെ എൻ ആർ സി കമ്പനിക്കാരുടെ പാടായി. അപ്പോൾ ഇവിടെ ഈ സൈഡിലും സർവീസ് റോഡ് താഴ്ത്തിയിട്ടാണ്. ഇവിടെ സർവീസ് റോഡ് നല്ല രീതിയിൽ താഴ്ചയുണ്ട്. മെയിൻ റോഡ് സൂപ്പർ എലിവേഷൻ ഡിസൈനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു ഭാഗം നല്ല രീതിയിൽ പൊന്തിയിട്ടുണ്ട്. മറ്റേ ഭാഗം ചെറുതായിട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡുകൾ ചെറുതായിട്ടൊന്ന് താഴ്ചിട്ടുണ്ട്. മറ്റേ സൈഡിലുള്ള സർവീസ് റോഡോ നല്ല താഴ്ചയിലാണ്. സൂപ്പർ എലിവേഷൻ ഡിസൈനിലാണ് ഇവിടെ റോഡ് നടക്കുകയുള്ളൂ. കാരണം തലപ്പാറ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു വരികയാണ്. തലപ്പാറ അണ്ടർപാസൊക്കെ സൂപ്പർ എലിവേഷൻ ആണ്. ഈ മലപ്പുറം ജില്ലയിൽ അണ്ടർപാസുകൾ ആകെ 2-3 അണ്ടർപാസ് മാത്രമാണ് സാധാ ഡിസൈനിൽ ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ സൂപ്പർ എലിവേഷനാണ്. അതിലൊന്ന് നമ്മളെ വി കെ പടി ഭാഗത്തുള്ള മമ്പ്രം ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപാസാണ്. ബാക്കിയുള്ളതൊക്കെ സൂപ്പർ എലിവേഷൻ ഡിസൈനിലാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഗ്രൗട്ട് അടിച്ച് കയറ്റാട്ടോ. അപ്പോൾ ഗ്രൗട്ട് അടിച്ച് കയറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കമ്പി ടൈറ്റായി നിൽക്കാനാണ്, കമ്പി പൊട്ടാതിരിക്കാൻ. ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിലേക്ക് ഗ്രൗട്ട് അടിച്ച് കയറ്റാണ്. ഇതിൻ്റെ പേരാണ് LRP. ഒരുപാട് പരിപാടികളുണ്ട്. ഇതിന്റെ മേൽക്ക് സിമ്പിളായിട്ട് എടുത്തു വെക്കണ ആ പരിപാടി ഒന്നും നടക്കൂല. ഇതിന്റെ പിറകില് ഒരുപാട് പരിപാടികളുണ്ട്. നല്ല നല്ല സാധനം കേട്ടോ. ഇതിന് ബുക്കോ എന്താണെന്ന് അറിയില്ല. ആ ഇതില് ഭാരതി സിമെന്റ് അല്ല കേട്ടോ. സാധാരണ ഇവര് ഭാരതി സിമെന്റ് ആണ് ഇങ്ങനത്തെ പരിപാടികൾക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ചെട്ടിനാട് സിമെന്റ് ആണ്. എന്തൊക്കെ ടെക്നോളജിയാണ്. ഇപ്പം ഇതെന്താ വെച്ചാൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഈ റബ്ബിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ട് ഏതായാലേക്ക്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിനടിയിൽ ഒരു വാസറുണ്ട്, റബ്ബറിൻ്റെ വാസറ്. അപ്പോൾ വാസറ് ചിലപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ഇതില്ലാന്നുണ്ടെങ്കിൽ സിമെൻ്റ് അല്ലേ, സിമെൻറ്റോട് ചിലപ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആഡ്മിക്സർ മറ്റേതൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഇങ്ങനെ പോകുന്നത്. നമ്മളെ സോയിൽ ലേലിംഗ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന സിബെക്സ് ആ ഒരു കെമിക്കലാണ് ഇതിലും ഉപയോഗിക്കുന്നത്. സിബെക്സ് തന്നെയല്ലേ എൻ്റെ പേര്. ഹാനാണ് വെറും സിമെൻറ്റും അതേപോലെ ആ കെമിക്കൽ. അതാണ് സിബെക്സ്. 110 രൂപയാണ് ഒരു പാക്കറ്റിൻ്റെ വില. അത് നമ്മൾ സോയിൽ ലേലിംഗ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നു. സിബെക്സ് 100. ഇവിടെ ഇപ്പം നടക്കുന്ന പരിപാടി എന്താ വെച്ചാൽ, നമ്മളെ പണ്ടിട്ടുള്ള ഒരു കോയൽക്കിണർ കയ്യേറ്റ് ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം വരുന്ന സാധനം പഞ്ചായത്ത് കോയൽക്കിണറിലൊക്കെ അതേ ഒരു സംഭവമാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, വാൾവ് ഇങ്ങനെ മേപ്പോട്ടുന്നതായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ അതിലിങ്ങനെ പ്രഷറായിട്ട് ഈ ഒരു സാധനം ഗ്രൗട്ട് ഇങ്ങനെ പൈപ്പ് കൂടെ ഇങ്ങനെ പോകും. ആ പ്രഷർ, ആ പ്രഷറിൻ്റെ പവർ കൊണ്ട് ഇങ്ങനെ തള്ളിപ്പോട്ടോ. അപ്പോൾ ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തപ്പോഴും വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ചിലവുണ്ട് ഈ ഒരു സംഭവം ഓടാൻ വേണ്ടിയിട്ട്. ആ വെള്ളം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ട് സാധനം ടൈറ്റായി നിൽക്കുമല്ലോ, വാഷർ പെട്ടെന്ന് ടൈറ്റ് ആവുന്ന. അപ്പോൾ അത്തരത്തിലുള്ള കെമിക്കലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതാണ് കണ്ട, അതാണ് പരിപാടി. ഇതൊക്കെ ഞാൻ അപ്പം കാണുന്നുണ്ട്. ഇതിനടുത്തേക്ക് ഞാൻ അപ്പോഴാണ് വരുന്നത്. സോയിൽ ലേലിംഗ് ചെയ്യുന്ന പരിപാടിക്ക് വേറെ എന്തോ ഇതാണ് അത്, ഞാൻ ഷോർട്ട് കട്ടിങ്ങിൻ്റെ പരിപാടിക്ക്. അതിൻ്റെ ആ ഡിസ്ക് പൊട്ടിയതൊക്കെ ഞാൻ കാക്കഞ്ചേരി വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കാണിച്ചിരുന്നു. അങ്ങനെ നമ്മൾ വലിയ പറമ്പിൽ എത്തിയിട്ടുണ്ട്. വലിയ പറമ്പിൽ CTB പണി ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. CTB പണി കഴിഞ്ഞിട്ടുണ്ട്. വെറ്റ്മെക്സിൻ്റെ പണിയാണ്. അപ്പോൾ ഇവിടെയും ഉടനെ തന്നെ ടാറിങ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ദൂരത്തിൽ എന്ന് പറഞ്ഞാൽ കട്ട വെച്ച് മണ്ണിട്ട് കയറുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൂരത്തിൽ ടാറിങ് ചെയ്യുന്ന പരിപാടികൾ ഇനി ബാക്കിയുണ്ടാവുള്ളൂ. അണ്ടർപാസിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് മണ്ണിട്ട് പൊക്കാനുള്ള പണി ബാക്കിയുണ്ട്. അത് ഇനി ആറി പാനലൊക്കെ വെക്കാനുണ്ട് അവിടെ. അണ്ടർപാസിൻ്റെ മുകളിൽ പിന്നെ അവിടെ ക്ലീൻ ആക്കുന്ന പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. അതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല. പിന്നെ പറയാൻ മറന്നു, KNRC ഈ ഒരു റീച്ചിൽ 50% പണികൾ പൂർത്തിയാക്കി കിട്ടും. അതേ ഈ പിന്നെ മഴയുടെ സമയം, അതായത് മഴ പെയ്തപ്പോൾ പണി നിർത്തി വെച്ചാൽ ആ ഒരു സമയമൊക്കെ അവർക്ക് നീട്ടിക്കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 6 മാസത്തോളം കിട്ടുമെന്നാണ് മേഘയുടെ ഒരു സുഹൃത്ത് നമ്മളോട് അവിടുന്ന് പറഞ്ഞത്. കാസർഗോഡ് ഭാഗത്തുനിന്ന് ഇവിടെ ഒക്കെ എത്ര കിട്ടുമെന്നറിയില്ല. ഏതായാലും ഇവിടെ അത്ര തന്നെ കിട്ടുമായിരിക്കും.
കേരളത്തിലെല്ലായിടത്തും ഒരേ രീതിയിൽ മഴ പെയ്യുന്നുണ്ടല്ലോ. അതുപോലെ കുടിവെള്ള പൈപ്പ് എവിടെയാണ് ഇനി റോഡ് പൊട്ടിക്കാനുള്ളതെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ആ കെ എസ് ആർ ടി സി പോയല്ലോ, അതിൻ്റെ ആ സൈഡിൽ ഡ്രെയിനേജിൽ സ്ലാബ് ഉണ്ടല്ലോ, അതായത് പൊക്കാൻ പറ്റുന്ന സ്ലാബ്, ആ സ്ലാബ് വണ്ടി കയറി 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 അടിച്ച്, അതായത് അത് ജോയിൻ ചെയ്യില്ലല്ലോ, അത് അടിച്ച് അടിച്ച് അടിച്ചുകൊണ്ട് വലിയ ലോറികൾ പോയിട്ട് അത് പൊട്ടിയിന് കേട്ടോ, പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അന്ന് ഞാൻ തലശ്ശേരിയുമായി ബൈപ്പാസിന് വീഡിയോ എടുക്കാൻ പോണ ദിവസമായിരുന്നു. അന്നേക്ക് രാത്രിക്ക് രാത്രി അവർ നന്നാക്കി ചെയ്തു. ഈ ഒരു ഹമ്പ് ഇട്ടത് കൊണ്ട്, ഹമ്പ് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഹമ്പ് ഇട്ടത്. പക്ഷെ ഹമ്പ് ഇട്ടത് കൊണ്ട് വി കെ പി ഡി കയറ്റത്തിലൊക്കെ നല്ല രീതിയിൽ വലിയ ചരക്ക് ലോറികളൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ സൈഡിൽ ഡ്രെയിനേജിൻ്റെ പണികൾ ബാക്കിയുണ്ട്. ഡ്രെയിനേജിൻ്റെ പണി നടക്കുമ്പോൾ ഈ ഒരു റോഡ് വീണ്ടും പൊളിക്കേണ്ടതുണ്ട്, അതായത് റോഡ് ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന്. അപ്പോൾ അവിടെ ആ ഒരു കയറ്റം വരെ ഡ്രെയിനേജിൻ്റെ പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ പാലക്കൽ മുതൽ വലിയ പറമ്പ് വരെ ഇത്തരത്തിലുള്ള പണികളാണ് നടന്നിട്ടുള്ളത്, നല്ല പണി നടന്നിട്ടുള്ളത്. ഇപ്പോൾ വലിയ പറമ്പ് അല്ല സോറി തലപ്പാറ പാടത്തന്നെ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരെ ഡ്രെയിനേജിൻ്റെ പണികൾ തീർന്നിട്ടുണ്ട്, കയറ്റം വരെ അല്ല, കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഡ്രെയിനേജിൻ്റെ പണികൾ തീരാനുള്ളത്. അതായത് ആ ഒരു വലിയ പറമ്പ് ഈ ഒരു സൈഡിലുള്ള തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സമാപനം കുറിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കേണ്ടി. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ. ബൈ ബൈ.